തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു, മാധ്യമങ്ങളെ കണ്ടു. ഫലം വരാൻ പോകുന്നത് ഈ ലോകത്തിലെ തന്നെ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പായി വോട്ടർമാരുടെ എണ്ണത്തിൽ, അതായത് വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിക്കുവാൻ രാജ്യത്തിന് കഴിഞ്ഞുവെന്ന അഭിമാന പുരസ്കാരം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ കോൺഗ്രസിന്റെ ഈ എപ്പിസോഡിൽ കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ജയറാം രമേശിനോട് വീണ്ടും വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്, സമയമൊട്ട് അനുവദിച്ചിട്ടുമില്ല. ആ വിഷയം ആദ്യം താങ്കൾ മറുപടി പറയുക. അതിനുശേഷം ഈ കേരളത്തിൽ ഞാൻ ശ്രീമാകരനോട് ചോദിച്ച പോലെ, കേരളത്തിൽ ഈ പട്ടികയിൽ നിന്ന് ഒരു പേര് ആഡ് ചെയ്യുകയാണോ ചെയ്യേണ്ടി വരിക, അതോ ഒരു പേര് കൂടി ഡിലീറ്റ് ചെയ്യേണ്ടി വരുമോ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? ഒറ്റ പേര് മാത്രമായി തീരുമോ കോൺഗ്രസ് യു ഡി എഫ് പറയുന്ന പോലെ 2020? ഒന്നാമത്തെ കാര്യം, ഈ ജയറാം രമേശുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കൂ, ശ്രീ ശ്രീകുമാർ എത്ര ടാക്ടിക്കലായിട്ടാണ് രണ്ട് വിഷയങ്ങളിൽ, ഒന്ന് ജനാധിപത്യ വിരുദ്ധവും മറ്റേത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ എന്ന രീതിയിലത്തേക്കും പോകുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നോ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നോ പറയാനായിട്ട് അംഗീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്, 150 മജിസ്ട്രേറ്റുമാരുണ്ടോ എന്നാണ്. ഇത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്, ഡി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കളക്ടറിന്റെ തുല്യമാണ്, കളക്ടറാണ് അവിടുത്തെ ഡി എം. നമ്മളിവിടെ ജില്ലാ കളക്ടർ എന്ന് വിളിക്കുന്നു, അവിടെ ഡി എം എന്ന് വിളിക്കുന്നു. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞാൽ എത്രയോ ഡി എം ഉണ്ട്, എത്ര ജില്ലകളുണ്ട്, എത്ര സ്ഥലങ്ങളുണ്ട്. ആ ഓരോ ജില്ലയിലും ജില്ലയ്ക്ക് കളക്ടറുണ്ട്, എത്ര ജില്ലകളുണ്ടോ അത്രയും ജില്ലയ്ക്ക് കളക്ടർമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ ഇതുപോലെ വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? അമിത്ഷാ അവരുടെ തിരഞ്ഞെടുപ്പ് ഫോണും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് 150 പേരെ മാറി മാറി ഡയൽ ചെയ്ത് അവരെ ഇങ്ങനെ ഇന്റിമിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണോ? അപ്പൊ അത്തരത്തിലുള്ള ഒരു ആരോപണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇത് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പെരുമാറുന്നു എന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള തെളിവുമില്ലാതെ കൃത്യമായ കണക്കുകൾ, അത് ആരെയാണ് വിളിച്ചിരിക്കുന്നത്, എത്ര പേരെയാണ് വിളിച്ചിരിക്കുന്നത് എന്നതൊക്കെ തന്നെ കൈരേഖ പോലെ പറയുകയാണ് ജയറാം രമേശ്. അപ്പൊ അത് പറയുന്ന സമയത്ത് അത് ജനാധിപത്യ വിരുദ്ധമാകുന്നില്ല, നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി ആഘോഷം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാകുന്നു. അതിന് തെളിവുണ്ടോ? തെളിവില്ല. ശ്രീ ശ്രീകുമാർ തന്നെ ഇവിടെ പറഞ്ഞു, ഇതേതോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്, അല്ലാതെ അതിന് തെളിവില്ല എന്ന്. അങ്ങനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ ആധികാരികമായിട്ടാണ് പറയുന്നത് എങ്കിൽ ഡി എം കെയുടെ ഭാഗമായിട്ട് ഇതേപോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്ത ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലേ? താങ്കൾ അത് ശ്രദ്ധിച്ചില്ലേ? ആരൊക്കെ ഏതൊക്കെ മന്ത്രി പദവിയാണ് സ്വീകരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഡി എം കെ അവിടെ ഒരു മീറ്റിംഗ് കൂടി എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തയുണ്ടായിരുന്നു. അപ്പൊ അതും ഏതെങ്കിലും കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണോ? അല്ല, ഇതേപോലെ തന്നെ മാധ്യമങ്ങൾ പറയുന്നതാണ്. അപ്പൊ ഇരു പാളയങ്ങളിലും തേജസ്വി യാദവ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു, പ്രധാനമന്ത്രിയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് സസ്പെൻസ് ആണ്, അവസാന നിമിഷമേ ഞങ്ങൾ അത് പുറത്തുവിടുകയുള്ളൂ എന്ന്. നാലാം തീയതി വൈകുന്നേരം പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കും, വോട്ടെടുപ്പ് വന്ന് ഫലം വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഇവിടെ ജയറാം രമേശിനെ പോലെയുള്ള ആൾക്കാരാണ്. അത് അവരുടെ സ്വാതന്ത്ര്യം. അതിനാരെങ്കിലും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് പ്രഖ്യാപിക്കരുതെന്നോ നിങ്ങൾ ജയിക്കില്ല എന്നോ ഇപ്പുറത്തുള്ള പാളയത്തിൽ നിന്ന് ആരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഓരോരുത്തരും അവർക്കുള്ള സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ ഇത് ജനാധിപത്യ വിരുദ്ധമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫലത്തിനെ അട്ടിമറിച്ചുകൊണ്ട്, ഈ ഫലം നാളെ വരുന്ന ഫലം ഇതേപോലെ NDA എതിരാണ് എങ്കിൽ ആ ഫലത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ഇല്ല ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ഇവിടെ പിന്നെ സൈന്യത്തിനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറിയിലൂടെ ഭരണം പിടിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ സത്യപ്രതിജ്ഞ നടക്കും എന്നൊക്കെ പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയാം. പക്ഷെ അത്തരത്തിലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇലക്ഷൻ സസ്പെൻഡ് ചെയ്യുക, ഭരണഘടന സസ്പെൻഡ് ചെയ്യുക, കോടതികൾക്ക് അധികാരമില്ലാതെയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മാത്രമേ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിട്ടുള്ളൂ എന്ന് ശ്രീ ശ്രീകുമാർ ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി രണ്ട്, ജയറാം രമേശിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നടപടിയെടുത്തിട്ടില്ല. അദ്ദേഹമായിട്ട് അവിടേക്ക് ഒരു പരാതി കൊണ്ടുവരുന്നു, ആ പരാതിക്ക് ഉപോത്ബലകമായിട്ടുള്ള തെളിവ് കൊണ്ടുവരാനായിട്ട് പറയുന്നു, തെളിവ് കൊണ്ടുവരാനായിട്ട് പരാതി പറഞ്ഞിരിക്കുന്ന ഒരാളിനോട് മാന്യമായ സമയം അനുവദിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇവിടെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, നടപടിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഒപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ്, നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് JP നദ്ദയ്ക്കാണ് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുന്നത്, പക്ഷേ ഇവിടെ പെട്ടെന്ന് നടപടിയെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് നടപടിയെടുത്തിട്ടില്ല, രണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരിക്കുന്നതിന് ആർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് ശ്രീ ശ്രീകുമാർ വിചാരിച്ചിരിക്കുന്നത്? അത് അയച്ചിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ്. ഏപ്രിൽ 25 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 6 ദിവസം തികയുന്ന സമയത്ത് BJP നൽകിയിരുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിലടക്കമുള്ള പല സ്ഥലങ്ങളിലും വന്നിട്ട് ഇന്ത്യയിൽ ഒരു മതവും ഒരു ഭാഷയും ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു വന്നു.
അത് വിദ്വേഷ പ്രസംഗമാണ്. ഒരു മതത്തിനെ അടിച്ചേൽപ്പിക്കാനായിട്ട് മാത്രമുള്ള ശ്രമമാണ്. ഇന്ത്യ ഒരു വൺ റിലിജിയൻ കൺട്രി ആക്കി മാറ്റുന്നു, ഒറ്റ ഭാഷ എന്ന രീതിയിലേക്ക് വിദ്വേഷാത്മകമായിട്ടുള്ള ഒരു പ്രസംഗമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് പരാതി കൊടുത്തി, പിന്നെ ബി ജെ പി പരാതി കൊടുത്തു. ബി ജെ പി പരാതി കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ രാഹുൽ ഗാന്ധിക്കല്ല നീട്ടിപ്പിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്, പാർട്ടി ചീഫിനാണ്, മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ്. കാരണം എന്താണ്? സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ പാർട്ടിക്കാണ് എന്നുള്ള സങ്കല്പത്തിലാണ് സ്റ്റാർ ക്യാമ്പയിനർ ദാ ഇത് പറഞ്ഞിരിക്കുന്നു, ഇതിൽ വിശദീകരണം നൽകും എന്നാണ് നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് ജെ പി നഡ്ഡയ്ക്ക് അയച്ച നോട്ടീസിലും പറഞ്ഞിരിക്കുന്നത്, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അയച്ചിരിക്കുന്ന നോട്ടീസിലും പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കൂ, ശ്രീ മഞ്ജുഷ് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ 20 സീറ്റ് 2020 തികയ്ക്കുക കോൺഗ്രസിന് എന്ന് പറയുന്നത് പ്രായണ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഈ ചർച്ചയിൽ ബി ജെ പിക്ക് സീറ്റുകൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ശ്രീ ഹസ്കർ ആണെങ്കിലും ശ്രീ ശ്രീകുമാർ ആണെങ്കിലും അവരോട് ചോദിച്ചാൽ ബി ജെ പിക്ക് പിന്നെയും സാധ്യതയുള്ള സീറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരവും തൃശ്ശൂരും മാത്രമാണ്. എന്ന് വെച്ചാൽ അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 3-way fight നടന്നു കഴിഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനുള്ള സാധ്യത എവിടെ കൂടും. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 2020 എന്നുള്ളത് ചലഞ്ച് ചെയ്യപ്പെടുകയാണ്. അതല്ലാതെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ സ്വന്തം നിരയിൽ 2019 കൂടുതൽ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങേ അറ്റത്ത് പന്നിൻ രവീന്ദ്രനോട്, സാധാരണ സി പി ഐയുടെ പേയ്മെന്റ് സീറ്റ് എന്നൊക്കെയാണ് തിരുവനന്തപുരത്തിനെ പറഞ്ഞ് പലരും ആക്ഷേപിക്കാറുള്ളത്, അവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മുൻ എം പി കൂടിയായിട്ടുള്ള പന്നിൻ രവീന്ദ്രൻ മുതൽ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരം ജില്ലാ നേതാവായിട്ടുള്ള വി ജോയി ഉൾപ്പെടെ, അങ്ങ് വടക്കേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എം വി ജയരാജനെ പോലെയുള്ള, വിജയരാഘവനെ പോലെയുള്ള, മന്ത്രി കെ രാധാകൃഷ്ണനെ പോലെയുള്ള, കെ കെ ശൈലജയെ പോലെയുള്ള, നടുക്ക് പത്തനംതിട്ടയിലേക്ക് വന്നാൽ തോമസ് ഐസക്കിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഫ്രണ്ട് ലൈൻ നേതാക്കന്മാരെ തന്നെയാണ് സി പി എം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പറ്റീഷൻ പല സ്ഥലങ്ങളിലും മുറുകും. ഇപ്പോൾ വടകര അല്ലെങ്കിൽ പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി ടൈറ്റ്, ആലത്തൂർ ഒക്കെ തന്നെ, ഇപ്പം കണ്ണൂർ ഇവിടെയൊക്കെ തന്നെ കുറച്ച് ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആര് ജയിക്കും എന്നതിനെപ്പറ്റി നമുക്ക് കണ്ണടച്ച് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഈവൻ ആയിട്ടുള്ള ഒരു ഫൈറ്റാണ്, ഒരുപക്ഷെ മാർജിൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അത്രയും ഒരു കേക്ക് വോക്ക് ഇത്തവണ കോൺഗ്രസിന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ആ കോൺഗ്രസിനെ ആ ഒരു 2020 എന്ന മോഹത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സി പി എം പണിയെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബി ജെ പിയും പണിയെടുത്തിട്ടുണ്ട്. രണ്ട് മണ്ഡലങ്ങളാണല്ലോ ഏറെ ശ്രദ്ധേയം. ഇപ്പോൾ വടകരയൊക്കെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ്, ടൈറ്റ് ഫൈറ്റ് ആണ്. പക്ഷേ എങ്കിലും ഈ ബി ജെ പിയുടെ സാന്നിധ്യം കൂടി കണക്കിലെടുക്കുമ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഈ ടൈറ്റ് ഫൈറ്റിൽ മുന്നിൽ നിൽക്കുന്നത്, ത്രികോണ മത്സരം എന്ന രീതിയിൽ. അവിടെ താങ്കളുടെ ഈ അവസാന വട്ട വിലയിരുത്തൽ എങ്ങനെയാണ്? എക്സിറ്റ് പോളുകളുടെ കൂടെ സഹായം നോക്കുകയാണെങ്കിൽ താങ്കൾ ബി ജെ പിക്ക് സീറ്റ് ഉറപ്പിക്കുമോ തൃശ്ശൂരും തിരുവനന്തപുരത്തും? അല്ല, എക്സിറ്റ് പോളുകളെ കേരളത്തിന്റെ കാര്യത്തിൽ, കേരളത്തിൽ വന്നിരിക്കുന്ന അക്കാര്യത്തിൽ ഞാൻ അത്ര പൂർണ്ണമായിട്ടും അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. അതിന്റെ കാരണം പലപ്പോഴും എക്സിറ്റ് പോളുകളിൽ വളരെ കൃത്യമായ രീതിയിൽ, ഒരുപക്ഷെ മറ്റു പലരും പ്രിഡിക്റ്റ് ചെയ്യാത്ത രീതിയിലത്തേക്ക്, പലരും വളരെ കൺസർവേറ്റീവായിട്ട് പോലും പ്രിഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്തിട്ട് വളരെ വലിയ മാർജിൻസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പോൾസ്റ്ററാണ് ടുഡേസ് ചാണക്യ. ടുഡേസ് ചാണക്യ ഇത്തവണ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി 400 ± 15 സീറ്റിലേക്ക് പോകും എന്നാണ് എൻ ഡി എ സഖ്യം. അതേപോലെ അവർ പറയുന്നത് കേരളത്തിലെ പ്രൊഡിക്ഷനിൽ ബി ജെ പിക്ക് കിട്ടുന്നത് 3 ± 4 എന്നാണ്. അതായത് 3 മുതൽ 7 വരെ സീറ്റുകൾ പിന്നെ ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടാമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ബി ജെ പിക്കാരായിട്ടുള്ള ആൾക്കാരിൽ തന്നെ ആരെങ്കിലും 7 സീറ്റുകൾ ഇവിടെ ബി ജെ പിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോസിബിലിറ്റി ഉള്ള വളരെ ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയിരിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. അതിന് കാരണം ആ രണ്ട് സ്ഥലങ്ങളിലും അതിശക്തമായിട്ടുള്ള 3-way tie ആണ്. ഒരുപക്ഷെ ആറ്റിങ്ങലിൽ ഉള്ളതിനേക്കാൾ, അല്ലെങ്കിൽ പിന്നെ പത്തനംതിട്ടയിലോ ആലപ്പുഴയിലോ ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ വളരെ ശക്തമായിട്ടുള്ള 3-way tie നടക്കുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലാണ്. അതിലൊന്ന് കൺവെൻഷനലായിട്ടുള്ള ബി ജെ പിയുടെ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. നേരെ മറിച്ച് തൃശ്ശൂർ അങ്ങനെയല്ല. അവിടെ സുരേഷ് ഗോപി അവിടെ എത്തിയതിന് ശേഷമാണ് അവർ വോട്ട് സമാഹരിക്കാനായിട്ട് തുടങ്ങിയത്. ഈ 3 സ്ഥലങ്ങളിലും പൊതുവെ കേരളത്തിൽ എവിടെയാണെങ്കിലും അതിശക്തമായിട്ടുള്ള ഒരു 3-way fight ഉണ്ടായാൽ, പൊതുവെ കൺവെൻഷനൽ LDF UDF പൊളിറ്റിക്സിനിടയിൽ മൂന്നാമതൊരാൾ അത്രത്തോളം ശക്തനായെങ്കിൽ മാത്രമേ അത് 3-way fight ആവുകയുള്ളല്ലോ. അങ്ങനെയുള്ള ഒരു സമയത്ത് അപ്കമിംഗ് പാർട്ടി എന്ന രീതിയിലത്തേക്ക്, ഒരു ശക്തി എന്ന രീതിയിലത്തേക്ക് ബി ജെ പിക്ക് ഒരു സാധ്യത ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഈ രണ്ട് മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് കരുതി ഈ രണ്ട് സ്ഥലങ്ങളും വിജയിക്കും എന്നുള്ള രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള 3-way മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ മൂന്നാമത് പോകുന്ന പാർട്ടി ആരാണ് എന്നുള്ളതാണ് പ്രധാനം. അതായത് നമ്മൾ ഇപ്പൊ തിരുവനന്തപുരത്ത് എന്തായാലും ബി ജെ പി 3-ാമത് പോകുമെന്ന് ആരും കരുതുന്നില്ല.
അപ്പൊ അവിടെ എത്രത്തോളം വോട്ടാണ് സി പി ഐക്ക് കുറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണല്ലോ പൊതുവെ പറയുക. ഇന്ത്യ സഖ്യം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് തൃശ്ശൂരെയും തിരുവനന്തപുരത്തെ റിസൾട്ട് വരുമ്പോൾ കാണാം. ഞാൻ പറയുന്നത് സി പി ഐയുടെ വോട്ട് പന്നിൻ രവീന്ദ്രൻ പിടിച്ചാൽ തിരുവനന്തപുരത്ത് ജയിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ വി എസ് സുനിൽകുമാറിന്റെ വോട്ട് വി എസ് സുനിൽകുമാർ പിടിക്കുകയും പിന്നെ കെ മുരളീധരന്റെ വോട്ട് കെ മുരളീധരൻ പിടിക്കുകയും ചെയ്താൽ അതിശക്തമായ രീതിയിൽ ഈ രണ്ട് മത്സരാർത്ഥികളും ഒരു മത്സരം കാഴ്ചവെച്ചാൽ സുരേഷ് ഗോപി ഇവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ത്രീ വേ ടൈ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം മാർജിൻസ് വളരെ കുറവ് മതി. നേരെ മറിച്ച് ഒരാൾ വളരെ താഴെ പോവുകയും മറ്റൊരാൾ മുകളിലേക്ക് കയറി വരികയും ചെയ്താലാണ്. ശ്രീ കെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ബി ജെ പി രണ്ടാമത് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ ആരാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ബി ജെ പി ജയിക്കുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹം ജയിക്കുന്നു എന്നതിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ രണ്ടാമത് സുനിൽകുമാർ അല്ല എങ്കിൽ, സുനിൽകുമാർ മൂന്നാമത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നാണ് ശ്രീ കെ മുരളീധരൻ പറയുന്നത്. അത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. അപ്പൊ മൂന്നാമത് ആര് വരും എന്നുള്ളതാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ഏറ്റവും പ്രധാനമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി.